അബ്ദുൽ നാസർ മദനി അല്ലാഹു തആല അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തോട് നമുക്ക് സഹതാപമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ആരോഗ്യമുള്ള കാലത്ത് ഒരുപാട് ചെറുപ്പക്കാരെ കൂടെ കിട്ടിയെന്ന് കണ്ടപ്പോ ആ കൂടെ കിട്ടിയപ്പോ കരിമ്പൂച്ച എന്ന പേരും പറഞ്ഞ് കുറച്ച് ചെറുപ്പക്കാരെയും കൂടി അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനയുടെ പേരിലാണ്, അദ്ദേഹത്തിന്റെ ആ താപ്പൊരു പ്രസംഗത്തിന്റെ പേരിലാണ് ഇന്ന് കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലും RSS യൂണിറ്റുകൾ പൊന്തി പുറപ്പെട്ടത്. അതിനു മുമ്പ് അങ്ങനത്തെ ഒരു പരിപാടി കേരളത്തിലില്ലായിരുന്നു. അപ്പുറത്തുള്ള വേറെ സംഘടന ഒരു മുജാഹിദും അല്ല, സുന്നി അല്ല, ജമാഅത്തും അല്ല, തബ്ലീഗും അല്ല, ഒരു മാത്രം മുസ്ലിം. നിങ്ങളുടെ മസലുള്ള ഒന്ന് രണ്ട് ചെറുപ്പക്കാരെ കൊണ്ടാടിയിട്ടോ ഓലെന്നോ ഓലെന്നോ എടക്കാട് ജോലി ചെയ്ത മനുഷ്യനാണ് ഞാൻ കണ്ടുപോയി എടക്കാട് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ് പറഞ്ഞ ഈ ഭീമ ഭീമ അവരുടെ പ്രസ്ഥാനത്തിന്റെ ഭീമ നടത്തിയത് പള്ളിയിലെ മുസ്ലിയാർ പുത്തമ നിർവഹിക്കുമ്പോ അവിടെ ഭീമനെ നടക്കുക സംഘടന അപ്പുറത്തിന് അപ്പോഴാണ് അവിടുത്തെ ഒരു പ്രായുടെ ഉസ്താദം ഒരു പ്രായുടെ ഉപ്പാറിന് മക്കളെ ഇതിപ്പോ ഇവിടെ പറ്റൂല ജുമ കഴിഞ്ഞിട്ട് നടത്തിയാണ് ഓര് പറഞ്ഞ അത് പറ്റൂല ഞങ്ങൾക്ക് ഇപ്പൊ നടത്തും അല്ലെങ്കിൽ നിങ്ങള് ഞങ്ങള് ശരിയാവും ശരിയാവും ജുമാന്റെ നേരത്തെ പിരിവെടുത്തി ഓരോ ഭീകര പ്രവർത്തനത്തിന് വേണ്ടി ഇതൊക്കെ തന്നെയാണ് നമ്മൾ പരസ്പരമുള്ള സ്നേഹങ്ങളും ആ ബഹുമാനങ്ങളും നമ്മളിൽ നിന്ന് നിങ്ങൾക്ക് തോന്നി റിയാസ് മോദിയെ കൊന്നതിന് പകരം കയ്യിൽ നമുക്ക് കടാന കിട്ടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പകരം കൊട്ടാന് ചങ്കൂറ്റല്ലാത്തത് കൊണ്ടാണ് മനസ്സിലാക്കിയോ അല്ല വികാരത്തോടുകൂടെ വിവേകമില്ലാതെ പെരുമാറുക എന്നത് ഇസ്ലാമിക ശൈലിയല്ല. ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമ കാന്തപുരം ഉസ്താദ് സർവ്വാർത്തിയുള്ളതൊരു കാഴ്ച തന്നെ മാന്യമായി അവിടത്തെ ആ കുറ്റവാളികൾ പിടിക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനകൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചു കൊടുത്തു ആളെ പിടിക്കപ്പെടുകയും ചെയ്തു. അള്ളാഹു അവർക്ക് തക്കതായ ശിക്ഷ നൽകുമാറാകട്ടെ. നിയമം നമ്മുടെ കയ്യിലെടുക്കാൻ പാടില്ല. കൊന്നവരെ കൊല്ലുക എന്നത് അത് ഇന്ത്യ രാജ്യത്ത് ശരിയാവില്ല. അത് ഭരണാധികാരി നിർവഹിക്കേണ്ടത് ഭരണാധികാരികൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ പൊതുജനങ്ങളെ ഏറ്റെടുത്താൽ ഇവിടെ കലാപഭൂമിയായി തീരും. അള്ളാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്കി ഇന്ന് ഫേസ്ബുക്കിൽ ഒരു വാർത്ത ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം രാഷ്ട്രീയ നേതാവ് വേറൊരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ചില ചെറുപ്പക്കാരെല്ലാം പറഞ്ഞ് പറഞ്ഞ് ഒരു ഭീകരവാദത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന ഒരു RSS നേതാവിനെ പോലെയാണ് മലപ്പുറം ജില്ലയിലെ ഇന്നാലിങ്ങളിൽ തങ്ങൾ എന്റെ രാഷ്ട്രീയ വയസ്സിൽ കോടിയേരി ബാലകൃഷ്ണൻ മൂപ്പര സാധിച്ചു സാധിച്ചു. അപ്പൊ ഒരു മോലെ ഓനയിൽ മറുപടി പറയും നിങ്ങളെ കേട്ടോ ഈ വർത്താനം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉപ്പാപ്പയുന്ന കാലത്താണെങ്കിൽ ഇവിടെ പറഞ്ഞ ആള് തലയും കൊണ്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാകുന്ന സമാധാനത്തിന്റെ ആ പൊന്തുവനെ ജനങ്ങൾക്കിടയിൽ താറടിക്കാൻ ഒരു ബാധവ ജനപ്രവേശനം ചെയ്ത് അള്ളാഹു ഓനും നല്ല ബുദ്ധി കൊടുക്കുമാറാകും. അങ്ങനെയാണ് ശിഹാബ് തങ്ങൾ തകർക്കപ്പെടുമ്പോ ആ ബാബരി മസ്ജിദിന്റെ പേര് പറഞ്ഞ് ഒരു പള്ളികളിൽ നിന്ന് പള്ളികൾ മൂന്ന് പള്ളികളിൽ നിന്ന് തകർക്കപ്പെട്ടാലും ഒരു അമ്പലം പോലും നശിക്കാൻ പാടില്ല, ഒരു അമ്പലത്തിന്റെ ഓട് പോലും പൊളിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പാപ്പയും ബഹുമാനപ്പെട്ട സുൽത്താനുള്ള കാന്തപുരം സമാധാനത്തിന്റെ നേതാക്കന്മാർ എന്നിട്ട് ഓരോന്നും വേണ്ട എന്നിട്ട് കുറച്ചാൾക്കാരെ തൊണ്ടക്ക് ശക്തി ഉണ്ട് കേൾക്കുമ്പോഴേക്ക് ഓയ്ക്ക് എന്തെങ്കിലും കഴിവുണ്ടത് അവർക്ക് മനസ്സിലാകുമ്പോഴേക്ക് ചെറുപ്പക്കാരെ വികാരത്തോടുകൂടെ പറഞ്ഞേക്കല്ലേ സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരം നൽകണേ റഹ്മാനെ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ്.